ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ട് വന്നതാണ്. അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ വളരെയധികം ബിസി ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് IKTHSS ചെറുകുളമ്പിൽ നിന്ന് ഇന്നൊരു ചെറിയൊരു ഫീൽഡ് ട്രിപ്പ് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ NSS കീഴിലാണ്, NSS ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. യൂണിറ്റ് നമ്പർ 142 ഇവരുടെ യൂണിറ്റ്. അപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് ഈ ഒരു ഇന്നത്തെ ഈ ഒരു ദിവസത്തിലെ ഈ ഒരു ട്രിപ്പ് വ്ലോഗ് ചെയ്തിട്ട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഡേ മഴ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേനെ പറ്റി ചെറിയൊരു കാര്യം സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മളൊന്ന് കയറുന്നു. അപ്പോൾ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകണം. അവിടെ പോയതിന് ശേഷം ഹംഗർ ഫ്രീ സിറ്റി എന്നാണ് ഇവരുടെ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പെരിന്തൽമണ്ണയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങും. അതുകൊണ്ട് തന്നെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഈ നിങ്ങളെ പോലെ തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്, എനിക്ക് സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് പോയാം. ജീവിതത്തിലൊരിക്കലെങ്കിലും ഇവിടെ വരണം, ഇവിടെ ഉള്ളവരായിട്ട് ഇതാക്കണം. എന്തൊരു നല്ല ഒരു വീട്ടിൽ പോയി, നമുക്ക് അടുത്തൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യവും അതുപോലെ സംസാരവും എല്ലാം അടിപൊളി, വേറെ ലെവൽ. അപ്പോൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഇവിടെ വരിക, നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മുടെ അങ്ങാടിപ്പുറത്ത് നിന്ന് വൈലോങ്ങരയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സാകേതം വൃദ്ധാശ്രമം ഇതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒരിക്കലെങ്കിലും വരാൻ ശ്രദ്ധിക്കുക, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആവും. സെക്രട്ടറിയാണ്. വീടോ?
ഇപ്പോ വൃദ്ധസാധനങ്ങൾ കൂടി വരുന്ന കാലഘട്ടങ്ങളാണ്. കാരണം ആർക്കും നേരില്ല, ആർക്കും സാമ്പത്തികൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും നോക്കാൻ നേരില്ല. അപ്പൊ ഇത് എന്താ പറയാ, നിലനിർത്തിക്കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നുകൊണ്ടാണ് നമ്മൾ ഇത് നടത്തി പോകുന്നത്. പരമാവധി ആരും ഇല്ലാത്തവരും സാമ്പത്തികം നോക്കിയിട്ട് നമ്മള് പരിഗണിക്കുന്നേയില്ല. പരമാവധി അറിയട്ടെ എല്ലാരും, ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം മാത്രല്ല, നിങ്ങളുമാര് ഇവിടെ വന്നിട്ട് ഇതേമാതിരി പാട്ട് ഡാൻസ് ഇതൊക്കെ ആവുമ്പോ അവർക്കൊരു മാനസികമായിട്ട് ആ ഒരു ഉന്മേഷം അവർക്ക്. മനസ്സിൽ ഒന്നാവട്ടെ, ചെറുകുളമ്പ് IKTHSS ഹയർ സെക്കൻഡറിയിലെ NSS വളണ്ടിയേഴ്സ് അവരുടെ കൈകോർക്കാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അങ്ങാടിപ്പുറം സാകേതം വൃദ്ധാശ്രമത്തിൽ അന്തേവാസികളുമായിട്ട് സംസാരിക്കാനും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളതാണ്. ഇന്ന് കർക്കിടവാവുമായി ബന്ധപ്പെട്ട് അവർ മറ്റൊരു പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. പെരുന്തമണ്ണ സിറ്റിയെ ഹങ്കർ ഫ്രീ സിറ്റിയായിട്ട് ഇന്ന് ആരും അവിടെ പട്ടിണി കിടക്കുന്നവരുണ്ടാകാൻ പാടില്ല എന്ന ശാഠ്യത്തിൽ അവർ കുടുംബശ്രീയുമായി ടൈപ്പ് ചേർത്ത് ഭക്ഷണ പൊതികൾ പെരുന്തമണ്ണ ടൗണിലെ വിശപ്പ് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാനും അത് വിതരണം ചെയ്യാനും കുട്ടികൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ജാതി മതഭേദം മന്യേ വിശപ്പ് അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ അവരെ നേരിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തൊട്ടറിയാനും കണ്ടറിയാനും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇവിടെ അങ്ങാടിപ്പുറത്ത് സാഹചര്യത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പെരുന്തമണ്ണ സിറ്റിയിൽ ഭക്ഷണം സപ്ലൈ ചെയ്യുന്നതൊക്കെ ആ കുട്ടികളാണ് നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു വട്ടെങ്കിലും സാകേതം ഓൾഡേജ് ഹോമിൽ വരണം നിങ്ങൾ, കാരണം അത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ മുത്തശ്ശി മുത്തശ്ശന്മാരൊക്കെ മോളെ മോനെ എന്നൊക്കെ ഉള്ള രൂപത്തിലാണ് വിളിക്കുന്നത്. കാരണം അത്ര അവരോട് അറ്റാച്ച്ഡ് ആയി. ഇവർ വരുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു അവരുടെ ഫേസിലൊക്കെ ഉള്ള ആ സന്തോഷം പെട്ടെന്ന് കാണാൻ പറ്റും. കാരണം അത്രക്ക് ഒറ്റപ്പോയൊരു ഒറ്റപ്പെട്ടു പോയൊരു ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുപോലെ അവരെ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങൾ NSS വോളണ്ടിയേഴ്സായി എല്ലാവരും ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ സാറുമാരെയും സ്റ്റുഡൻസിനൊക്കെ കണ്ടപ്പോൾ അത്രക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നു, പാട്ടുണ്ടോ ഡാൻസ് ഉണ്ടോ ഇന്ന് എന്തൊക്കെ പരിപാടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയാറുണ്ട്. ശനി ഞായറുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ ഞങ്ങളെ കാണാൻ വരലുണ്ട്, അവർ ഒരുപാട് പ്രോഗ്രാം ചെയ്യാറൊക്കെ ഉണ്ടെന്ന് പറയും. കാരണം അത്രക്കും ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ ഓരോ വാക്കുകൾ, അത്രക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി അവരുടെ ഓരോ വാക്കുകൾ, അത്രക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എൻ്റെ പേര് അലാബ്ദുസമദ് IKTHSS NSS യൂണിറ്റിലെ വളണ്ടിയറാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വയസ്സായ ആൾക്കാരെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവർ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുക. ഒരു CRPF ഓഫീസറൊക്കെ ഉണ്ട്. അപ്പോൾ മൂപ്പർക്ക് 4 മക്കളുണ്ട് ഉള്ളത്. അപ്പോൾ മൂപ്പരിപ്പോൾ മക്കൾക്ക് പെരയും വെച്ചു കൊടുത്തു, മൂപ്പര് എല്ലാം ചെയ്തു കൊടുത്തു, എന്നിട്ടിപ്പോൾ ഇവിടെ നിൽക്കുകയാണ് മൂപ്പര്. അപ്പോൾ മൂപ്പരിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മൂപ്പരെ മകൻ്റെ കല്യാണം കഴിഞ്ഞു പറയണത് ഒക്കെ എല്ലായിടത്തും എത്തിച്ചു കൊടുത്താൽ വാപ്പ പറയണത്. അപ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കുക. പിന്നെ ഞങ്ങൾക്ക് പോയി കിട്ടുന്ന സ്നേഹങ്ങൾക്ക് ഇതിന് ശേഷമുള്ള വീഡിയോ പ്ലേ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ഇതിന് പോലെ കിട്ടുന്ന സ്നേഹവും പോലെ പറയണമൊക്കെ.
അപ്പോൾ ഇതൊക്കെ ഓരോ പേരക്കുട്ടികൾക്ക് കിട്ടേണ്ടതാണ്. അതായത് ഇവിടെ കൊണ്ടുവന്ന ആക്കിയാലും മക്കൾക്കുള്ളത്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇവിടെ കൊണ്ടുവന്ന ആക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ അവസ്ഥ എന്തൊക്കെ, ഇതൊക്കെ നിങ്ങളെ കുട്ടികൾ കിട്ടണേ സ്നേഹം ഇതൊക്കെ നിങ്ങളൊരു ഇതിന് വേണ്ടിയിട്ട് എന്ത് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഇതിലൊന്ന് കൊണ്ടുവന്ന ആക്കില്ല. നിങ്ങളെ വാപ്പാരന്മാരുമാണ്, നിങ്ങളാണ് നോക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളെ പേരക്കുട്ടികൾക്ക് ഓരോ പേരക്കുട്ടികൾക്ക് കിട്ടേണ്ട സ്നേഹമാണ്, ആണ് ഇവിടെ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, മനസ്സന്നോട്ടെ. അപ്പോൾ നമ്മളിവിടുന്ന് എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹങ്കർ ഫ്രീ സിറ്റിൻ്റെ ഭാഗമായിട്ട് ഫുഡ് സിറ്റിയിലുള്ള പാവങ്ങൾക്ക് വിതരണം ചെയ്യലാണ്. അപ്പോൾ നമുക്ക് നേരെ പെരിന്തൽമണ്ണ സിറ്റിയിലേക്ക് പോകാം. ഓ, ബാക്കി അവിടുന്ന് കാണാം. നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ ചോറ് കൊടുക്കലാണ്, ഹങ്കർ ഫ്രീ സിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള. അപ്പോൾ അത് കൊടുക്കാൻ പോവാണ്. ടൗണിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ NSS ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാം ശുഭമായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പെരിന്തൽമണ്ണ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് അവിടെയൊക്കെ പാവപ്പെട്ട അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകേണ്ട സാഹചര്യമുള്ള ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് ഒട്ടുമിക്ക 100 കവർ അല്ലേ, 100 കവറിൽ ഓൾമോസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതോടെ ക്ലോസ് ആണ്. അപ്പോൾ ഇതുവരെ എല്ലാവരും കണ്ടതിനും ഞങ്ങളെ ഇവിടെ സഹകരിച്ചതിനും എല്ലാവരും നന്ദി. പിന്നെ അതേമാതിരി നമ്മളെ വൃദ്ധസദനത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അതിന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് പോയി നോക്കുക. കഴിയുന്നവരൊക്കെ നിങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും ഇതേമാതിരി ഓരോ വൃദ്ധസദനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിച്ച് അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്കും ഭയങ്കര സന്തോഷമാവും. ഇന്നിപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ അവർ ഞങ്ങളോട് ഇടപഴകിയതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടുന്ന് പോരാനേ തോന്നൂല. അപ്പോൾ അതായത് ജീവിതത്തിലൊരിക്കലെങ്കിലും അവിടെയൊക്കെ സന്ദർശിക്കുക, നിങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഓക്കെ.